സിസ്റ്റത്തിന്റെ പുതിയ ഉള്ളിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് അല്ലെങ്കിൽ ഞാൻ ചെയ്ത് കഴിഞ്ഞ ഒരൈറ്റമാണ്. അപ്പോൾ അതെല്ലാം പരിചയപ്പെടാം. അത് ഞാൻ ഉണ്ടാക്കുന്ന വീഡിയോ എനിക്ക് എടുക്കാൻ പറ്റില്ല. അപ്പോൾ ഉണ്ടാക്കി കഴിഞ്ഞതിനുള്ള റിസൾട്ടും പിന്നെ അത് എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളതാണ് ഇന്ന് വീഡിയോയിൽ കൂടെ പരിചയപ്പെടാൻ പോകുന്നത്. അപ്പോൾ നമ്മൾക്ക് വീട്ടിനകത്ത് തന്നെ നമ്മളുടെ ബെഡ്റൂമിൽ തന്നെ ചെറിയൊരു ടെന്റ് പോലെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ചെറിയൊരു ഇതാണ്. അപ്പൊ നമുക്ക് ആവശ്യം രണ്ട് ബ്ലാങ്കറ്റ്സ്, രണ്ട് ബെഡ്ഷീറ്റ് ആവശ്യമാണ്, പിന്നെ ഒരു പെഡസ്ട്രിയൽ ഫാൻ ആവശ്യമാണ്, പിന്നെ സ്റ്റിച്ചിങ് മെഷീൻ ഉണ്ടെങ്കിൽ അത് നല്ലതാണ്. ഇനി ഇല്ല കൈ കൊണ്ട് തന്നെയാണ് നമ്മൾ തുന്നണമെന്നുണ്ടെങ്കിൽ അതും കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഞാൻ എന്റെ വീട്ടിൽ സ്റ്റിച്ചിങ് മെഷീൻ ഉണ്ട്, അപ്പൊ ഞാൻ സ്റ്റിച്ചിങ് മെഷീനിലാണ് ഇത് തയ്ച്ചത്. അപ്പോ ഈ സാധനം എന്താണ് എങ്ങനെയാണ് എന്നുള്ളത് കാണാം വീഡിയോയിൽ. അപ്പോൾ വീഡിയോയ്ക്ക് പോകുന്നതിന് മുന്നേ ഞങ്ങളുടെ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടാതെ ബെല്ലൈക്കണം എനേബിൾ ചെയ്ത് വെക്കാം. അപ്പോൾ ഞങ്ങളോട് പുതിയ പുതിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിരുന്നതായിരിക്കും. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഇഷ്ടമായ ലിങ്ക് ഡിസ്ലൈക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമ്മുടെ ടെൻത് അല്ലെങ്കിൽ ടെൻത് എന്താണെന്ന് നോക്കാം ഫ്രണ്ട്സ്. അപ്പോൾ നമ്മുടെ ടെൻത് ആണ് ഈ കാണുന്നത്. ഓക്കെ, ടെൻറ്റിനടിയിൽ നമ്മൾ പില്ലോയൊക്കെ വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോ രണ്ടുപേർക്ക് കിടന്നുറങ്ങാൻ പറ്റുന്ന അത്രയും സ്പേസ് ഉണ്ട് ഈ ടെൻറ്റിന്. ഓക്കെ, നമുക്ക് ടെൻറ്റിന്റെ പുറം ഭാഗം കാണിക്കാം. ഇതേ പെഡസ്ട്രിയൽ ഫാൻ ആണ് ഇവിടെ ഉള്ളത്. അപ്പൊ പെഡസ്ട്രിയൽ ഫാൻ വെച്ചിട്ട് നമ്മൾ ഇതിന്റെ ഉള്ളിലേക്ക് ഇതേ കാറ്റ് അങ്ങോട്ട് അടിച്ച് കയറ്റും. അപ്പൊ ഈ സാധനം നന്നായി വിരിഞ്ഞു നിൽക്കും. ഈ ഐറ്റം അല്ലെങ്കിൽ ഈ ഒരു ഐഡിയ എനിക്ക് തോന്നിയത് ഐഡിയ ഈ ഐഡിയ കിട്ടിയത് എനിക്ക് നമ്മുടെ 5 മിനിറ്റ്സ് ക്രാഫ്റ്റ് എന്നുള്ള യൂട്യൂബ് ചാനലിൽ നിന്നാണ്. അപ്പോൾ ഇത് ഞാൻ ഉണ്ടാക്കി നോക്കി. ഇതിന്റെ മെത്തേഡ് ഞാൻ പറഞ്ഞു തരാം. അപ്പൊ ജസ്റ്റ് ഫാൻ ഒന്ന് ഓഫ് ചെയ്യാം. ഓക്കെ, അപ്പോ ഈ ഇതില് നമ്മൾ രണ്ട് ബെഡ്ഷീറ്റ് വെച്ചു. രണ്ട് ബെഡ്ഷീറ്റ് ആണ് ഇതേ, രണ്ട് ബെഡ്ഷീറ്റ് ആണ് ഇതേ, രണ്ട് ബെഡ്ഷീറ്റ് ആണ് ഉള്ളത്. അപ്പോൾ ഈ രണ്ട് ബെഡ്ഷീറ്റും കൂടി ചേർത്ത് ഒരുപോലെ വെച്ചു. അതിനുശേഷം നമ്മൾ സ്റ്റിച്ചിങ് മെഷീൻ ഇട്ടിട്ട് ജസ്റ്റ് സ്റ്റിച്ച് ചെയ്തെടുത്തു. ഇത് നേരെ അങ്ങോട്ട് പോകും. ശേഷം അവിടെ നിന്ന് നേരെ ഇങ്ങോട്ട്, പിന്നെ നേരെ ഇങ്ങോട്ട്. അപ്പോൾ ഈ ഒരു ഭാഗം മാത്രം ജസ്റ്റ് ഒരു ഹോള് പോലെ കിടക്കും. അപ്പോൾ ഈ ഹോളിൽ കൂടെ നമ്മൾ നമ്മളുടെ പെഡസ്ട്രിയൽ ഫാൻ വെച്ചതിന് ശേഷം ജസ്റ്റ് എയർ അതിൻ്റെ ഉള്ളിലേക്ക് കയറ്റും. അപ്പോൾ ഒരുപാട് കട്ടിയുള്ള ബെഡ്ഷീറ്റും ആവാൻ പറ്റില്ല, എന്നാൽ ഒരുപാട് നൈസും ആയാൽ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇത് ഏകദേശം കുഴപ്പമില്ലാത്തൊരു ബെഡ്ഷീറ്റാണ്. അപ്പോൾ നമ്മളിത് ജസ്റ്റ് ഇവിടെ സ്റ്റിച്ച് ചെയ്തപ്പോഴൊക്കെ കുറേ കീറിപ്പോയി ഇവിടെയൊക്കെ, അതെ ഇവിടെയൊക്കെ സ്റ്റിച്ച് ചെയ്തപ്പോൾ കുറേ കീറി. അപ്പോൾ നമ്മൾ അതിൻ്റെ മേലെ കൂടെ ഒക്കെ സ്റ്റിച്ച് ചെയ്യണം വിചാരിച്ചു, പക്ഷെ നടന്നില്ല. പിന്നെ നമ്മൾ സൈഡിൽ കൂടെ ജസ്റ്റ് അങ്ങനെ സ്റ്റിച്ച് ചെയ്ത് അങ്ങോട്ട് പോയി. പിന്നെ അവിടെ നിന്ന് പിന്നെ ഈ ഒരു ഭാഗം മാത്രം ജസ്റ്റ് ഇതേ ഒരു ഹോള്. ഓക്കെ, ഇനി ഇതെങ്ങനെയാണ് വർക്ക് ചെയ്യണമെന്ന് നോക്കാം. ജസ്റ്റ് നമ്മളെ പെഡസ്ട്രിയൽ ഫാന് ഇതേ സ്പീഡ് കൂട്ടുക. ഓക്കെ, ഫാന് വർക്ക് ചെയ്യാൻ തുടങ്ങി. അപ്പൊ തന്നെ നമ്മുടെ ബെഡ്ഷീറ്റിലൊക്കെ നല്ല കാറ്റായിരിക്കും. ഇനി നമ്മള് നേരെ ഇതൊന്ന് ജസ്റ്റ് ഇതേ ഇങ്ങനെ വെച്ചിട്ടൊന്ന് പൊണ്ടിച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഇത് അവിടെ കാണും, അങ്ങോട്ട് വരും. പിന്നെ നമ്മൾ വിട്ടുകൊടുത്തു കഴിഞ്ഞാൽ അങ്ങനെ ഇടയ്ക്ക് നമ്മൾ ഇങ്ങനെ ആക്കുന്ന സമയത്ത് ഇപ്പൊ എങ്ങനെ ആക്കി കഴിഞ്ഞാൽ ചിലപ്പോ അങ്ങനെ പോവും, ചിലപ്പോ നേരെ വരും. ജസ്റ്റ് നമ്മൾ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ കുത്തി കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ കറക്റ്റ് തന്നെ വർക്ക് ചെയ്യും. പിന്നെ ഫാൻ നമ്മൾ അടുത്ത് തന്നെ വരണം. ദൂരെയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ താഴ്ന്നു പോകാൻ ചാൻസ് ഉണ്ട്. അപ്പൊ നമ്മൾ ഒരുപാട് അടുത്തും പാടില്ല, എന്നാൽ ഒരുപാട് ദൂരെയും പാടില്ല, നല്ല കറക്റ്റ് ആവുള്ളൂ. ഇനി ഞാൻ ഇതിന്റെ ഉള്ളില് കിടക്കാമെന്ന് കാണിച്ചു തരാം. ഓക്കെ, ജസ്റ്റ് ഓക്കെ. അപ്പൊ ഞാൻ മാത്രം ഇവിടെ കിടക്കുകയാണ്. അപ്പൊ ഇവിടെ ഒരാൾക്ക് കൂടി കിടക്കാനുള്ള സ്പേസ് ഉണ്ട്. ചിലപ്പോ അങ്ങനെ പോകുന്ന സമയത്ത് ജസ്റ്റ് ഒന്ന് കൊടുത്താൽ മതി. ഓക്കെ,
എന്നുള്ള യൂട്യൂബ് ചാനലിൽ നിന്നാണ് എനിക്ക് ഈ ഐഡിയ കിട്ടിയത്. അപ്പൊ തന്നെ ഞാൻ ചെയ്ത് നോക്കി. അപ്പോ ഇത് വളരെ എളുപ്പത്തിൽ ട്രൈ ചെയ്യാൻ പറ്റുന്നതാണ്. പക്ഷെ ഈ പെഡസ്ട്രിയൽ ഫാന് വേണമെന്നേ ഉള്ളൂ നിർബന്ധമായിട്ടും. ഓക്കെ, അപ്പൊ ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഇഷ്ടമായ ഡിസ്ലൈക്ക് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ ബെല്ലൈക്കണേ ക്ലിക്ക് ചെയ്ത് വെക്കുക. ഇനി ഇൻസ്റ്റാഗ്രാം പേജിന്റെ ലിങ്കൊക്കെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. എല്ലാവരും പോയി ഫോളോ ചെയ്യുക. അപ്പോ നമ്മളുടെ ബെസ്റ്റ് ടെൻഡ് എന്താണെങ്കിൽ പറയാം. അപ്പൊ നമ്മള് ഈ വീഡിയോ ഇവിടെ വെച്ച് നിർത്തുകയാണ്. വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി, നമസ്കാരം.